ബ്രിട്ടീഷ് ഭരണത്തിന് ശേഷം ഇന്ത്യ സ്വതന്ത്രമാവുകയും ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെടുകയും ചെയ്തതിന് പിന്നിൽ വളരെയധികം നീണ്ട പരിശ്രമങ്ങളുടെ ഒരു നിരയുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഈ സംസ്ഥാന രൂപീകരണത്തിലേക്ക് നീണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് മലയാളി സ്റ്റോറി ടോക്കീസ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. കച്ചവടത്തിനായി ഇവിടെ എത്തിയ ബ്രിട്ടീഷുകാരുടെ സഹായത്തോടുകൂടി മറ്റു നാട്ടുരാജ്യങ്ങൾ കീഴടക്കാമെന്ന ചിലരുടെ ചിന്താഗതിക്കനുസരിച്ച് ബ്രിട്ടീഷുകാർ നിന്നുകൊടുക്കുകയും അവരുടെ സഹായത്തോടെ മറ്റു നാട്ടുരാജ്യങ്ങൾ കീഴടക്കിയ രാജാക്കന്മാർ സന്തോഷസൂചകമായി ചില പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു. അങ്ങനെ കിട്ടിയ പ്രദേശങ്ങളും തങ്ങളുടെ അധികാരമുപയോഗിച്ച് സൈനിക ശക്തി ഉപയോഗിച്ച് അവർ നേടിയെടുത്ത പ്രദേശങ്ങളും എല്ലാം കൂടി ചേർത്ത് 17-ാം നൂറ്റാണ്ടിൽ അവർ ബോംബെ, മദ്രാസ്, കൽക്കത്ത എന്നിങ്ങനെ 3 പ്രസിഡൻസികൾ രൂപീകരിച്ചു. അതിനുശേഷം തങ്ങളുടെ സാമ്രാജ്യത്തോട് ചേർന്ന പ്രദേശങ്ങളൊക്കെ മറ്റു മാനദണ്ഡങ്ങളൊന്നും നോക്കാതെ ഇവർ ഈ 3 പ്രവിശ്യയിൽ ഏതെങ്കിലും ഒന്നിനോട് കൂട്ടിച്ചേർക്കുകയാണ് ഉണ്ടായത്. ഭാഷാപരമായും മതപരമായും സാംസ്കാരികപരമായും വളരെയധികം വൈവിധ്യങ്ങൾ ഈ പ്രദേശങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏകീകൃതമായ ഒരു നിയമവ്യവസ്ഥ അവിടെ നടപ്പിലാക്കുവാൻ ബ്രിട്ടീഷുകാർ വളരെയധികം ബുദ്ധിമുട്ടി. പക്ഷേ ഈ പലതരത്തിലുള്ള സംസ്കാരങ്ങൾ കൂടിച്ചേർന്ന് ഒരു പ്രസിഡൻസിക്ക് കീഴിലായത് അവരിൽ ദേശീയ ബോധം വളർത്താൻ സഹായകമായി എന്നത് ഒരു വസ്തുതയാണ്. പതിയെ പതിയെ ഭരണ സൗകര്യത്തിനായി ഭാഷാ അടിസ്ഥാനത്തിൽ പ്രസിഡൻസികൾ രൂപീകരിക്കപ്പെടണം എന്ന ചിന്താഗതി ശക്തമായി. 1902 കഴ്സൺ പ്രഭുവാണ് പ്രസിഡൻസികൾ പുനഃക്രമീകരിക്കണം എന്ന രീതിയിൽ ഒരഭിപ്രായം ആദ്യമായി മുന്നോട്ട് വയ്ക്കുന്നത്. സുദീർഘമായ ചർച്ചകൾക്ക് ശേഷം വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യ, ആസാം, ബീഹാർ, സിന്ധ്, ഒറീസ എന്നിവയെ ചേർത്ത് ഒരു പുതിയ പ്രവിശ്യയാക്കി മാറ്റി. ഇതിനെ കോൺഗ്രസ് സ്വാഗതം ചെയ്തു. 1920 പ്രവിശ്യകൾക്ക് അടിസ്ഥാനത്തിൽ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിച്ച് കോൺഗ്രസ് പാർട്ടി പ്രവർത്തിക്കുമെന്ന് കോൺഗ്രസ് തീരുമാനമെടുത്തു. ഇത് ഭാഷാ അടിസ്ഥാനത്തിനുള്ള സംസ്ഥാന വിഭജനത്തിനുള്ള ഏറ്റവും വലിയ ഒരു തുടക്കമായിരുന്നു. ഇതിനുശേഷമാണ് ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ വിഭജിക്കപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. 1938 ആന്ധ്ര, കർണാടകം, കേരളം, മദ്രാസ് എന്നീ പ്രദേശങ്ങളിൽ ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം എന്ന രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ശക്തമായി. ഇതിൽ ആന്ധ്രയിലെ പ്രക്ഷോഭം ഗവൺമെൻറ്റിന് നിയന്ത്രിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. 1937 തന്നെ മഹാരാഷ്ട്രയിലെ വാർധയിൽ ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി തങ്ങൾ അധികാരത്തിലെത്തിയാൽ ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചു. ഇതോടെയാണ് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണ പ്രക്ഷോഭങ്ങൾക്ക് തെല്ല് അയവ് വന്നത്. 1947 ഏപ്രിലിൽ മദ്രാസ് നിയമനിർമ്മാണ സഭ ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നൊരു പ്രമേയം കേന്ദ്ര നിയമനിർമ്മാണ സഭയിലേക്ക് അയക്കുകയുണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളം, തമിഴ്നാട്, കർണാടകം, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിൻ്റെ കാര്യങ്ങൾ പഠിക്കുന്നതിനായി ഒരു സമിതിയെ നിയോഗിക്കണം എന്ന് ശുപാർശ ചെയ്യുകയുണ്ടായി. 1947 നവംബർ 27 ഭരണനിർവഹണ സമിതിയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്നുള്ള പൊതുതത്വം ജവഹർലാൽ നെഹ്റു അംഗീകരിച്ചു. ഇതേ തുടർന്ന് 1948 അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് ധാർ ചെയർമാനായിട്ടുള്ള ഒരു ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനെക്കുറിച്ച് പഠിക്കുന്നതിനായുള്ള ഒരു കമ്മിറ്റി നിലവിൽ വന്നു. ഈ കമ്മിറ്റി ചില മാർഗനിർദ്ദേശങ്ങൾക്ക് രൂപം കൊടുത്തു. ഈ പൊതുതത്വങ്ങൾക്ക് യോജിക്കാത്ത സംസ്ഥാന ആവശ്യങ്ങൾ നിരാകരിക്കണം എന്നായിരുന്നു പൊതുവെയുള്ള തീരുമാനം. ഈ നിർദ്ദേശങ്ങൾ ഇപ്രകാരമായിരുന്നു. ഇതിലൊന്ന്, ഈ ആവശ്യമുന്നയിക്കുന്ന പ്രവിശ്യകൾ ഭൂമിശാസ്ത്രപരമായി തുടർച്ചയുള്ളതായിരിക്കണം. മറ്റു ഭാഷാ പ്രവിശ്യയിലേക്ക് തള്ളി നിൽക്കുകയോ മറ്റേതെങ്കിലും ഒരു ഭാഷാ പ്രവിശ്യയുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുകയോ ചെയ്യുന്നത് ആവരുത്. 2, സാമ്പത്തിക സ്വയംപര്യാപ്തത ഈ മേഖലയ്ക്കുണ്ടായിരിക്കണം. 3, ഭാവി വികസനത്തിനും പുരോഗതിക്കുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവണം. 4, സ്വന്തം അതിർത്തിക്കുള്ളിൽ ഏതെങ്കിലും ഒരു ഭാഷ സംസാരിക്കുന്ന ജനങ്ങളിൽ ഭൂരിഭാഗവും ഭാഷാടിസ്ഥാനത്തിലുള്ള ഈ സംസ്ഥാന രൂപീകരണത്തെ അനുകൂലിക്കണം. 5, ഒരേ ഭാഷ സംസാരിക്കുന്ന ചെറിയ ന്യൂനപക്ഷത്തിന് മേൽ ഭൂരിപക്ഷം തങ്ങളുടെ ഭാഷാ
അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണത്തിൻ്റെ തീരുമാനം അടിച്ചേൽപ്പിക്കാൻ പാടില്ല. എന്നാൽ 1948 ധാർ കമ്മീഷൻ റിപ്പോർട്ട് ആശാവഹമായ ഒന്നായിരുന്നില്ല. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ സംസ്കാരവും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും എല്ലാം പരിശോധിക്കണമെന്നാണ് ധാർ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തത്. ധാർ കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ പരിശോധിക്കുന്നതിനായി 1948 കോൺഗ്രസിൻ്റെ ജയ്പൂർ സമ്മേളനത്തിൽ വെച്ച് ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ എന്നിവർ അംഗങ്ങളായുള്ള JVP കമ്മിറ്റി നിലവിൽ വന്നു. ഈ കമ്മിറ്റി സൂക്ഷ്മമായി ധാർ കമ്മീഷൻ റിപ്പോർട്ട് പരിശോധിച്ചു. ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് 1949 തന്നെ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. എന്നാൽ ഈ റിപ്പോർട്ടും ധാർ കമ്മിറ്റി പറഞ്ഞ റിപ്പോർട്ടും ഏകദേശം സമമായിരുന്നു. ആദ്യമായി, ഭാഷ ഒരു ഏകീകരണ ശക്തി മാത്രമല്ല വിഘടന ശക്തി കൂടിയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ഈ കമ്മീഷനാണ്. ഇതോടുകൂടി ഇന്ത്യയിലെ ഭാഷാ അടിസ്ഥാനത്തിനുള്ള സംസ്ഥാന രൂപീകരണ സ്വപ്നങ്ങൾക്ക് മങ്ങലേൽക്കുകയായിരുന്നു. അവസാനം മറ്റൊരനുകൂലമായ സാഹചര്യം വരുന്ന പക്ഷം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണ നീക്കങ്ങളുമായി മുന്നോട്ടു പോകാമെന്ന് ഗവൺമെൻറ് തീരുമാനിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ദേശീയവാദികൾ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണത്തിനായി മുറവിളി കൂട്ടിക്കൊണ്ടേയിരുന്നു. ഇതേ തുടർന്ന് JVP കമ്മിറ്റി വീണ്ടും ചേരുകയും തർക്കപ്രദേശങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള സംസ്ഥാന രൂപീകരണം നടത്താം എന്ന് ധാരണയിലെത്തുകയും ചെയ്തു. ആന്ധ്രാപ്രദേശിൻ്റെ രൂപീകരണത്തോടുകൂടി ഇത് പ്രാവർത്തികമാക്കാമെന്നാണ് സമിതി തീരുമാനിച്ചത്. എന്നാൽ ആന്ധ്രാപ്രദേശും തമിഴ്നാടും തമ്മിൽ മദ്രാസ് നഗരത്തെ ചൊല്ലി തർക്കമുണ്ടായതിനാൽ മദ്രാസ് നഗരം ഒഴിവാക്കി ആന്ധ്രാ സംസ്ഥാനം രൂപീകരിക്കാം എന്നുള്ള ചർച്ചകൾ നടന്നു വരുന്ന സമയത്താണ് പോട്ടി ശ്രീരാമലു ആന്ധ്രാ സംസ്ഥാനം രൂപീകരിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് 1952 ഒക്ടോബർ 24 തീയതി നിരാഹാര സമരം ആരംഭിക്കുന്നത്. സമരം 53 ദിവസം പിന്നിട്ടപ്പോൾ ഡിസംബർ മാസം 15 തീയതി അദ്ദേഹം മരണമടയുകയാണ് ചെയ്തത്. ഇതോടുകൂടി ആന്ധ്രാ സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട സമരങ്ങളെല്ലാം ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറി. എല്ലായിടത്തും കലാപങ്ങൾ അരങ്ങേറി. വിജയവാഡ റെയിൽവേ സ്റ്റേഷൻ ആക്രമിക്കപ്പെട്ടു. നഗരങ്ങൾ അഗ്നിക്കിരയായി. ആളുകൾ കൂട്ടത്തോടെ സർക്കാർ ഓഫീസുകൾ അടിച്ചു തകർത്തു. പോലീസ് വെടിവെപ്പിൽ 7 കൊല്ലപ്പെട്ടു. പിന്നീട് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ കലാപം അടിച്ചമർത്തിയെങ്കിലും പിന്നീട് അങ്ങോട്ട് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണത്തിൻ്റെ നീക്കങ്ങൾ വേഗത്തിലാവുകയായിരുന്നു. അങ്ങനെ 1953 ഒക്ടോബർ 1 ജസ്റ്റിസ് വാഞ്ചു കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം ആന്ധ്രാ സംസ്ഥാനം നിലവിൽ വന്നു. ആന്ധ്രാ സംസ്ഥാന രൂപീകരണത്തിന് ശേഷം 1953 ഡിസംബർ 29 തീയതി സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നു. ഒറീസ ഗവർണറായിരുന്ന ഫസൽ അലിയായിരുന്നു കമ്മീഷൻ്റെ ചെയർമാൻ. കമ്മീഷൻ 152,250 രേഖകളാണ് സൂക്ഷ്മമായി പരിശോധിച്ചത്. ഇതിൽ ചെറിയ ടെലിഗ്രാമുകൾ പോലും ഉൾപ്പെട്ടിരുന്നു. അങ്ങനെ വളരെ കൃത്യമായും വസ്തുനിഷ്ഠമായും കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം 1955 സെപ്റ്റംബർ 30 തീയതി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. ഈ റിപ്പോർട്ട് പ്രകാരം 16 സംസ്ഥാനങ്ങളും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളും രൂപീകരിക്കുവാനാണ് ഫസൽ അലി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. 1956 ജൂലൈ മാസത്തിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ഈ റിപ്പോർട്ടിൽ ചെറിയ മാറ്റങ്ങളോടെ പാർലമെൻറ്റ് അംഗീകരിച്ചു. ആന്ധ്രാപ്രദേശ്, ആസാം, ബീഹാർ, ബോംബെ, കേരളം, മധ്യപ്രദേശ്, മദ്രാസ്, മൈസൂർ, ഒറീസ, പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ, ജമ്മുകാശ്മീർ എന്നീ 14 സംസ്ഥാനങ്ങളും ഡൽഹി, ഹിമാചൽ പ്രദേശ്, മണിപ്പൂർ, ത്രിപുര, ലക്ഷദ്വീപ്, മിനിക്കോയ് അമീൻദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിങ്ങനെ 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ട് 397 ദിവസങ്ങൾക്ക് ശേഷം കേരള സംസ്ഥാനവും മറ്റ് കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും സംസ്ഥാനങ്ങൾക്കുമൊപ്പം നിലവിൽ വന്നു. കേരളത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടന്നത് 1956 നവംബർ 1 തീയതിയായിരുന്നു. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടതിനെക്കുറിച്ചുള്ള ഒരു ചെറുവിവരണമാണ് ഇന്നത്തെ വീഡിയോയിലോടുകൂടി നമ്മൾ നടത്തിയത്. മറ്റൊരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരുന്നതാണ്.